Good morning and welcome to Varthamanam. Innatha Prathanapetta Patravartha. Parliament in the Idisabagalum Pasakugayim. President Uppuvekigayim Cheyda Pauratva Bhedagadi Bill. Rendayirathi Patambadu. Ah Bill Niyamam Ayengilum Aa Niyamam Mada Nirapekshathakku എതിരായ നിയമമാണ് പൗരത്വ ഭേദഗതി ബിൽ എന്ന് പറയുന്നത് പാണക്കാട് ശിഹാബ് തങ്ങളാണ്. പൗരത്വ നിയമം മതനിരപേക്ഷ പാരമ്പര്യത്തിനെതിരെ എന്ന് പാണക്കാട് തങ്ങൾ. മലയാള മനോരമ തങ്ങളുടെ ആ പ്രസ്താവം വളരെ പ്രാധാന്യത്തോടെ സചിത്രമായി ഒന്നാം പേജിൽ തരുന്നു. നമുക്ക് അതിങ്ങനെയാണ് വായിക്കാനാകുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ പിന്മുറക്കാരോട് പൗരത്വം തെളിയിക്കാൻ ആരാവശ്യപ്പെട്ടാലും മനസ്സില്ല എന്നാണ് മറുപടിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. പൗരത്വ നിയമത്തിനും പൗരത്വ രജിസ്റ്ററിനുമെതിരെയുള്ള സംസ്ഥാനത്തെ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മഹാപ്രതിഷേധ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുന്നി ജംഇയ്യത്തുൽ ഉലമ അഖിലേന്ത്യാ പ്രസിഡന്റ് കാന്തപുരം അബൂബേക്കർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം സമുദായങ്ങളുടെ വലിയ ഒരു പ്രതിഷേധ പ്രകടനം ഇന്നലെ എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ നടന്ന യോഗത്തിലാണ്, ആ പ്രകടനത്തിലാണ് ഇപ്രകാരമുള്ള പ്രസ്താവന വന്നത്. പ്രതിഷേധങ്ങൾ വൻതോതിൽ നടക്കുമ്പോഴും പൗരത്വ നടപടിക്ക് ഓൺലൈൻ സംവിധാനവുമായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സഞ്ചാരം അഭംഗുരം നടക്കുന്നു. 13-ലധികം സംസ്ഥാനങ്ങൾ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർത്തിരിക്കുന്നത് കൊണ്ട് സംസ്ഥാനങ്ങളുടെ സഹായത്തോടെ ഈ ജനവിരുദ്ധ മതേതര വിരുദ്ധ നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്ന് സർക്കാരിനറിയാം, കേന്ദ്രത്തിനറിയാം. അതുകൊണ്ട് തലയ്ക്ക് മുകളിലൂടെ, പ്രതിഷേധത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പൗരത്വ നടപടി ഓൺലൈൻ വഴി സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. ഇന്നലെ ഈ പംക്തിയിൽ അത് പറയുകയുണ്ടായി. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ദീപിക നമുക്ക് തരുമ്പോൾ പ്രതിഷേധങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ എപ്രകാരമാണ് അത് സംഘടിപ്പിച്ചെടുക്കാനാകും എന്ന് അന്വേഷിക്കുന്നു കേന്ദ്ര സർക്കാർ. സെബി മാത്യു ദീപികയുടെ ഒന്നാം പുറത്ത് വാർത്ത തരുന്നത് കാണുക. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുന്നതിനിടെ 3 രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴികെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഓൺലൈൻ വഴി ആക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പൗരത്വ നടപടികളിൽ നിന്ന് സംസ്ഥാനങ്ങളെ പൂർണ്ണമായി അകറ്റി നിർത്താൻ ഉദ്ദേശിച്ചാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ നീക്കമെന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. അതുവഴി ഇന്ത്യ ഒരു രാജ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു എന്ന ദുര്യോഗമാണ് സംഭവിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ആത്മീയ ആചാര്യനുണ്ട്, ജഗ്ഗി വാസുദേവ്. പേരുപോലെ വിചിത്രമാണ്. അദ്ദേഹം ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആത്മീയ ആചാര്യന്റെ പല കളികളും പൊളിച്ചു കയ്യിൽ കൊടുത്തു ബഹുജനങ്ങളുടെ പ്രക്ഷോഭം. ആ വാർത്ത മാധ്യമം എന്ന പത്രം ഇന്ന് അതിൻ്റെ 7-ാം പേജിൽ നമുക്ക് തരുന്നു. ജഗ്ഗി വാസുദേവിൻ്റെ പടമടക്കമാണ്, ചിത്രമടക്കമാണ് അത് നമുക്ക് നൽകുന്നത് മാധ്യമം. കെ രാജേന്ദ്രൻ ചെന്നൈയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ച് പുറത്തുവിട്ട ആത്മീയ നേതാവ് സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ വീഡിയോയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമല്ല,
പരിഹാസത്തിൻ്റെ പൊങ്കാലയിട്ടു. ആളുകൾ പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം പ്രസ്ഥാനങ്ങളും തമിഴ്നാട്ടിൽ ഇതിനെ എതിർക്കുമ്പോൾ ആത്മീയ ആചാര്യൻ വിചാരിച്ചു താൻ പറഞ്ഞാൽ തൻ്റെ പിൻഗാമികളെങ്കിലും കേൾക്കും എന്ന്. അവർ ആചാര്യൻ്റെ വാക്ക് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ വീഡിയോ, ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ ന്യായീകരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ വൻതോതിലുള്ള പൊങ്കാല ഇടൽ പ്രയോഗം നടന്നു. അതുകൊണ്ടും തീർന്നില്ല. ഈ ജഗ്ഗു വാസുദേവൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട് ഈശ, അത് സംഘടിപ്പിച്ച ഓൺലൈൻ അഭിപ്രായ പ്രകടനത്തിൽ അവർക്ക് അവരാഗ്രഹിച്ചതിൽ നിന്ന് വിരുദ്ധമായ അഭിപ്രായം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് പരാജയങ്ങൾക്കാണ് ഈ ആത്മീയ ആചാര്യൻ ചെന്നൈയിൽ സാക്ഷ്യം നിന്നത്. കാണുക, ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂർ കേന്ദ്രമായ ഈശ ഫൗണ്ടേഷൻ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഓൺലൈൻ പോൾ നടത്തിയും നാണം കെട്ടു. CAA NRCക്കെതിരെ പ്രതിഷേധം ന്യായമാണോ എന്നായിരുന്നു ചോദ്യം. 63% പേർ പ്രതിഷേധത്തെ പിന്തുണച്ചു. കേവലം 37% പേർ മാത്രമാണ് അതിനെ എതിർത്തത്. ഒറ്റ ദിവസം ആത്മീയ ആചാര്യൻ രണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. BJPയുടെ മറ്റൊരു സഖ്യകക്ഷി കൂടി, ത്രിപുരയിലെ സഖ്യകക്ഷി കൂടി BJPക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നു പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ. പൊതുവൃത്താന്തം പേജിൽ മാധ്യമം ആ വാർത്തയും തരുന്നു. അതിപ്രകാരം ത്രിപുരയെ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് അവിടെ ഭരിക്കുന്ന, ത്രിപുരയെ ഭരിക്കുന്ന BJPയുടെ സഖ്യകക്ഷി പറഞ്ഞിരിക്കുന്നു. വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ത്രിപുരയെ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് സംസ്ഥാനത്ത് BJP സഖ്യകക്ഷിയുടെ മുന്നറിയിപ്പ്. ത്രിപുരയിലെ ഗോത്രവർഗക്കാർക്ക് പ്രത്യേക സംസ്ഥാനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുമെന്നും ഇൻഡിജിനസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്ന വാറേ BJP കൂടുതൽ കൂടുതൽ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുവർഷം വന്നു. പുതുവർഷത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ടു പോകുന്നതിൻ്റെ വാർത്ത സിറാജ് എന്ന പത്രം നമുക്കിന്ന് തന്നിരിക്കുന്നു. സൗഹൃദ സ്നേഹ സ്വഭാവത്തോടു കൂടിയ പുതിയ വികസനത്തെ സംബന്ധിച്ച സങ്കല്പനം മുന്നോട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രി. അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദ നടപടികളിലേക്കും അദ്ദേഹം നീങ്ങുന്നു. കാണുക, എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ്. റേഷൻ കാർഡ് വേണമെങ്കിൽ കേരളത്തിൽ ഇതപര്യന്തം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വിലാസം വേണമായിരുന്നു. ആ ഒരു നിബന്ധന എടുത്തു മാറ്റി വിലാസ പരിമിതികൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച് എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് നൽകും എന്ന് ഈ പുതു വർഷ പുലരിയിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. പുതുവർഷത്തിൽ പുത്തൻ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് പിണറായി സർക്കാർ സംസ്ഥാനത്ത് ജീവിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് നൽകുമെന്ന പദ്ധതി ഉൾപ്പെടെയാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മറ്റ് പ്രധാന തീരുമാനങ്ങൾ, സംസ്ഥാനത്തെ മുഴുവൻ പട്ടണങ്ങളിലും സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള താമസ സൗകര്യമാണ് സ്ത്രീകൾക്കായി ഒരുക്കുക. നഗരസഭകളുടെ നേതൃത്വത്തിലായിരിക്കും ഇതിനുള്ള നടപടികൾ. 3000 പേർക്ക് 1 എന്ന രീതിയിൽ 12,000 ശുചിമുറികൾ സ്ഥാപിക്കും. യാത്രക്കാർക്ക് വേണ്ടിയുള്ള പൊതു ശുചിമുറികളുടെ എണ്ണം CSR ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കും. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കാൻ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തിൻ്റെ വനവിസ്തൃതിക്കൊപ്പം പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിന് 37 കോടി വൃക്ഷത്തൈകൾ
വെച്ചു പിടിപ്പിക്കും ഒരു ഗ്രീൻ ലാൻഡ് ഗ്രീനറി ഉണ്ടാക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. പണിയെടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ മലയാളി വിദ്യാർത്ഥികൾക്ക് യൂറോപ്പിലൊക്കെ കഴിയുന്നത് മാതിരി ഇവിടെയും കഴിയുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നമ്മുടെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ധനമന്ത്രി 102 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാനതല നിക്ഷേപത്തെ സംബന്ധിച്ച അതിമനോഹരമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. 5 ട്രില്യൺ എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടന വളരുന്നതിനെ സംബന്ധിച്ച മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഇതുവഴി സാക്ഷാത്കരിക്കപ്പെടും എന്നുകൂടി പറയാനുള്ള വിവരക്കേട് കാണിക്കുകയും ചെയ്തു നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനമന്ത്രിയുടെ ആ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരിക്കുന്ന മഹാതട്ടിപ്പ് ഇന്ന് കേരളത്തിലെ ധനമന്ത്രി തോമസ് ഐസക് പൊളിച്ചു കാണിച്ചിരിക്കുന്നു പൊതുവാർത്താ പേജിൽ. അതും നമുക്കിന്ന് വായിക്കാൻ കഴിയും. ദേശാഭിമാനിയിലൂടെ കേന്ദ്രമന്ത്രിയുടെ നിക്ഷേപ തട്ടിപ്പ്, നിക്ഷേപ പദ്ധതി കേവലം പ്രഖ്യാപന തട്ടിപ്പ് മാത്രം എന്ന് തോമസ് ഐസക്, അത് കാണുക. 102 ലക്ഷം കോടി രൂപ കേന്ദ്രവും സംസ്ഥാനവും സ്വകാര്യ നിക്ഷേപകരും കൂടി നടത്തുമെന്നാണ് അവകാശവാദം. ഇതിൽ 39% വീതം കേന്ദ്രവും സംസ്ഥാനങ്ങളും മുതൽ മുടക്കണം. അതായത് 39 അധികം 39 = 78%. ബാക്കി 22% സ്വകാര്യ നിക്ഷേപകർ മുതൽ മുടക്കണം. 5 വർഷത്തിൽ കേന്ദ്ര സർക്കാർ മുടക്ക് 40 ലക്ഷം കോടി രൂപയാണ്. നിലവിൽ പ്രതിവർഷം 8 ലക്ഷം കോടി രൂപ പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിന് കേന്ദ്രം മുതൽ മുടക്കുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഈ തോത് അടുത്ത വർഷങ്ങളിൽ നിലനിർത്തുമെന്നു മാത്രമാണ് പുതിയ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിവർഷം 8 ലക്ഷം കോടി കേന്ദ്രം മുടക്കുന്നുണ്ട്, ഇപ്പോൾ തുടങ്ങിയതേയുള്ളൂ ഭരണം, 5 വർഷം കഴിയുമ്പോൾ 8 x 40 ലക്ഷം കോടി മുടക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ ഒരു ദമ്പടി മുടക്കാനുള്ള പരിപാടിയില്ല. സംസ്ഥാനങ്ങൾ തുല്യ വിഹിതം വഹിക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വെട്ടിക്കുറച്ചത് കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ വിഹിതം കണ്ടെത്താനും ആകില്ല. അതായത് ഇപ്പോൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഈ 40 കോടി അല്ലാതെ, അത് പുതിയ കാര്യമല്ല, എല്ലാ വർഷവും 8 ലക്ഷം കോടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 40 ലക്ഷം കോടി അല്ലാതെ ഒരു പൈസയും പുതിയതായി വരാൻ ഉണ്ടാകില്ല. കാരണം സ്വകാര്യ നിക്ഷേപ മേഖലയും തകർച്ചയിലാണ്. മാന്ദ്യത്തിൽ മുതൽ മുടക്കാൻ സ്വകാര്യ നിക്ഷേപകർ തയ്യാറാവുകയില്ല. അങ്ങനെ വരുമ്പോൾ 102 ലക്ഷം കോടി പറഞ്ഞെങ്കിലും മാറ്റിവെക്കപ്പെട്ട 40 ലക്ഷം കോടിയിൽ കൂടുതൽ ഒരു പൈസയും വരാനിടയില്ല. അതായത് ഈ പുതുവർഷം ആരംഭിക്കുന്ന ദിനം തന്നെ നമ്മുടെ ധനമന്ത്രി സീതാരാമൻ ഇന്ത്യക്കാരോട് വലിയ ഒരു നുണ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് ജാനുവരി 2 ഈ ജാനുവരി 2 പുതിയ വർഷം ആരംഭിച്ചതിന് ശേഷം ഒരു ദിവസം പിന്നിടുന്നു എന്ന് നമ്മോട് പറയുമ്പോൾ, ഈ പുതുവർഷാരംഭത്തിൽ കേന്ദ്രം നമുക്ക് തന്ന പുതുവർഷ സമ്മാനം, ഇന്നലെ റെയിൽവേയുടെ ചിലവ് വർദ്ധിപ്പിച്ചു, യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചു, അതുകൊണ്ടും തീർന്നില്ല, ജീവിതം പൊള്ളും എന്ന ശീർഷകത്തിൽ സുപ്രഭാതം അതിൻ്റെ ലീഡ് വാർത്ത ഇന്നൊരുക്കുന്നു. കാരണം പാചകവാതക സിലിണ്ടറിന് 19 രൂപ കൂട്ടി, അതാണ് പുതുവർഷത്തിൽ തരുന്ന രണ്ടാമത്തെ സമ്മാനം. ആ വാർത്ത സുപ്രഭാതം തരുന്നു, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പാചകവാതകത്തിന് വില കൂട്ടിയ വാർത്ത
ഇന്ന് ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കി തരുന്നു സുപ്രഭാതം. കാണുക, സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 19 രൂപ കൂട്ടി. ഇതോടെ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 139.5 രൂപയാണ് ഈ ഇനത്തിൽ വർദ്ധിപ്പിക്കപ്പെട്ടത്. വർദ്ധിച്ച നിരക്ക് ഇന്നലെ മുതൽ നിലവിൽ വന്നു. റെയിൽവേ യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന് തൊട്ടുപിറകെയാണ് പാചകവാതക നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദില്ലിയിൽ 14.2 കിലോ സിലിണ്ടറിന് 695 രൂപയായിരുന്ന പാചകവാതക വില 714 ആയി ഉയരും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സംസ്ഥാനവും വില കൂട്ടുന്ന കാര്യത്തിൽ വെറുതെ ഇരിക്കുന്നില്ല. വെള്ളക്കരം കേരളത്തിൽ 30% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമായില്ല. പക്ഷേ അതിനുള്ള ശുപാർശ സർക്കാരിന് നൽകിയിരിക്കുന്നു ഈ ജലവിതരണ സംവിധാനങ്ങൾ. അതിങ്ങനെയാണ്, സംസ്ഥാനത്ത് വെള്ളക്കരം 30% വർദ്ധിപ്പിക്കാൻ ജലവിഭവ വകുപ്പിൻ്റെ ശുപാർശ. എല്ലാ ഉപഭോക്താക്കൾക്കും 3000 ലിറ്റർ ശുദ്ധജലം സൗജന്യമായി നൽകാനും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യം 10,000 ലിറ്ററായി കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. 30% വില വർധനവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇനി അത് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരാണ്. അതേതായാലും ആ അളവിൽ അംഗീകരിക്കാൻ സർക്കാർ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ അവസ്ഥയിൽ തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. അമേരിക്കയോട് കടുത്ത വിധേയത്വം പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുന്നിൽ നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആലോചിച്ച് നോക്കൂ. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന ഒരാളുടെ ഭാവഹാവാദികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. ബോഡി ലാംഗ്വേജാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പോൾ എന്ന് നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ അമേരിക്കൻ വിദഗ്ധന്മാർ ഇന്ത്യയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അതിൻ്റെ യാതൊരു അനുഭാവവും അവർ കാണിക്കാറില്ല. ഇന്ന് സുപ്രഭാതം എന്ന പത്രത്തിൻ്റെ 1-ാം പുറത്ത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യൻ സമ്പദ് രംഗത്തെക്കുറിച്ച് പറയുന്നു, ഇന്ത്യയുടെ GDP 5% വളർച്ച നേടാൻ പ്രയാസമാണ്. ഇപ്പോൾ അത് 4.5% അത് 5 ആകാൻ പോകുന്നില്ല. മോദിയുടേത് അപകടകരമായ ഒരു കളിയാണ് എന്നുകൂടി ഈ സാമ്പത്തിക വിദഗ്ധൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ വർഷം GDP വളർച്ച 5% എത്തിക്കാൻ ഇന്ത്യ പാടുപെടേണ്ടി വരുമെന്ന് പ്രമുഖ US സാമ്പത്തിക വിദഗ്ധൻ സ്റ്റീവ് ഹാൻകെ കഴിഞ്ഞ ഏതാനും പാദങ്ങളിലായി കണ്ടുവരുന്ന വേഗക്കുറവാണ് ഇതിന് കാരണം. കാര്യമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ മോദി സർക്കാരിനായില്ല. ആവശ്യമായ ശക്തമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ താൽപ്പര്യം കാണിക്കുന്നുമില്ല. പകരം അസ്ഥിരതയുണ്ടാക്കുന്ന വംശീയത, മതം എന്നിവയിലാണ് ശ്രദ്ധയെന്നും മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹാൻകെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇത് അപകടകരമായ ഒരു കളിയാണ് മോദി നടത്തുന്നത്. മോദി ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ച് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുകയാണ് എന്നുകൂടി ഹാൻകെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വംശനാശം സംഭവിച്ചിരിക്കുന്നു. അത് ഡോഡോ കക്ഷികളുടെ വഴിയെ പോവുകയാണ് എന്ന് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭങ്ങളോടുള്ള പോലീസ് നടപടികളിൽ നിന്ന് മനസ്സിലാകുന്നു. ലോകത്ത് ഇന്ത്യയുടെ യശസ് കളങ്കപ്പെടുത്തുന്നു മോദിയുടെ ഈ നിലപാട് എന്നുകൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഈ സുപ്രഭാതത്തിൻ്റെ 1-ാം പുറം വാർത്തയിലൂടെ. കവിയൂർ കേസ് നമുക്ക് മറക്കാൻ കഴിയില്ല. 2014 മുതൽ നിൽക്കുന്ന ഈ കേസിനിപ്പോൾ 6 വർഷത്തെ പഴക്കമുണ്ട്. കേസിൽ CBI ഏൽപ്പിച്ചിട്ടു പോലും കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്നില്ല. 4-ാമത്തെ റിപ്പോർട്ടും കവിയൂർ കേസിനെ സംബന്ധിച്ച്
നൽകിയ നാലാമത്തെ റിപ്പോർട്ടും കോടതി നിഷ്കരണം തള്ളി. അന്വേഷിക്കൂ സി ബി ഐ, എന്നിട്ട് യഥാർത്ഥ റിപ്പോർട്ടുമായി വരൂ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത്. കോടതി സി ബി ഐയോട് പറഞ്ഞത് അങ്ങനെയാണ്. കവിയൂർ കൂട്ടമരണ കേസിൽ സി ബി ഐയുടെ നാലാം തുടരന്വേഷണ റിപ്പോർട്ട് സി ബി ഐ കോടതി തള്ളി. കവിയൂർ കേസിൽ പെൺകുട്ടിയെ പിതാവ് പീഡിപ്പിച്ചു എന്ന വാദത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ് സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടാണ് തിരുവനന്തപുരം സി ബി ഐ കോടതി തള്ളിയത്. ആരാണ് പീഡിപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയാത്ത റിപ്പോർട്ട് തള്ളിയതിനൊപ്പം അന്വേഷിക്കൂ എന്നാവശ്യപ്പെട്ട് തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കിളിരൂർ പീഡനക്കേസിലെ ഇരയായ മൈനർ പെൺകുട്ടിയുടെയും കവിയൂർ പീഡനക്കേസിലെ ഇരയായ മൈനർ പെൺകുട്ടിയുടെയും കൂട്ടുകാരിയായ ശ്രീകുമാരി ഹൈക്കോടതി ജസ്റ്റിസ് ബസന്തിനയച്ച കത്തിനെക്കുറിച്ചും അതിൽ പേരുവിവരം പറയുന്ന പ്രതികളെക്കുറിച്ചും അന്വേഷിക്കാത്തത് എന്ത് എന്ന് സി ബി ഐ കോടതി ചോദിക്കുന്നു. 2014 അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഡി ഐ ജി ശ്രീലേഖയ്ക്ക് അന്വേഷണത്തിനായി ഹൈക്കോടതി രജിസ്ട്രാർ മുഖേന കൈമാറിയ ആ കത്തുണ്ടല്ലോ, എന്തുകൊണ്ട് സി ബി ഐ അത് പരിഗണിക്കുന്നില്ല പരിശോധിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു കോടതി. അങ്ങനെ നാലാമത്തെ തുടരന്വേഷണ റിപ്പോർട്ടും തള്ളപ്പെട്ടിരിക്കുന്നു. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം തരുന്ന വാർത്ത ലോക കേരള സഭയ്ക്ക് തുടക്കം എന്ന വാർത്തയാണ്. സചിത്ര വാർത്തയാണ്. മുഖ്യമന്ത്രിയും നമ്മുടെ ഗവർണറും, വിവാദ നായകനായ ഗവർണറും ഇന്നലെ സ്വസ്ഥമായി കണ്ടുമുട്ടിയ യോഗമായിരുന്നു അത്. വളരെ മര്യാദയ്ക്ക് പെരുമാറാനും നമ്മുടെ ഗവർണർക്കറിയാം എന്ന് ആ യോഗം തെളിയിച്ചു. ലോകമെങ്ങുമുള്ള മലയാളികളുടെ വേദിയായ രണ്ടാം ലോക കേരള സഭയ്ക്ക് തലസ്ഥാനത്ത് തുടക്കം. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രവാസി മലയാളികളെ സാക്ഷി നിർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു തുടങ്ങിയ വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. ദേശാഭിമാനി അത് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. പള്ളിയുടെ അവസ്ഥ, കേരളത്തിൽ പള്ളികളുടെ അവസ്ഥ എന്ത് എന്ന് വിശദമാക്കുന്ന വാർത്തകളാണ് ഇന്ന് നമുക്ക് വരുന്നത്. സാധാരണഗതിയിൽ പള്ളിയിൽ ശവമടക്ക് നടക്കാറുണ്ട്. പാറയിൽ പള്ളി പണിഞ്ഞ പത്രോസിന്റെ അടിസ്ഥാന പാറയിൽ പള്ളി പണിഞ്ഞ ജീസസ് ആ പള്ളിക്കൊപ്പം ഒരു സിമിത്തേരിയെക്കുറിച്ച് സങ്കല്പിച്ചിരുന്നുവോ എന്ന് നമുക്കറിയില്ല. ഏതായാലും കേരളത്തിൽ പക്ഷേ അങ്ങനെയൊക്കെ സങ്കല്പനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മര്യാദയ്ക്ക് ശവദാഹം നടത്താൻ കഴിയുന്ന ഒരവസ്ഥ, ഒരു മനോവികാരത്തിൻ്റെ ബൃഹദാകാശം രൂപപ്പെടുത്താൻ കഴിയുന്നില്ല നമ്മുടെ പള്ളിക്കാർക്കും അതിനെ നയിക്കുന്ന പട്ടക്കാർക്കും. ശവസംസ്കാരം അവകാശമാണ് എന്ന് അവർക്കിടയിൽ നിന്ന് അവകാശബോധത്തിൻ്റെ തലയുയർത്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. സ്വന്തം സമുദായത്തിലെ ആളുകൾ മരിക്കുമ്പോൾ പോലും വഴക്ക് നിർത്താൻ കഴിയാത്ത ആളുകളാണ്. അൽമായന്മാരെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല. ശവസംസ്കാരം അവകാശം. ഇടവകാംഗത്തിന്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്നത് അവകാശമെന്ന് സർക്കാർ. ഇതിനായി ഓർഡിനൻസ് ഇറക്കും. സർക്കാരാണ് ചെയ്യേണ്ടി വരുന്നത്. സ്വാഗതം ചെയ്ത് യാക്കോബായ സഭ, എതിർപ്പുമായി ഓർത്തഡോക്സ് വിഭാഗം. അവർ തമ്മിലുള്ള തർക്കം ശവം വെച്ചുള്ള കളിയായി മാറിയിരിക്കുന്നു. ശവസംസ്കാരം എത്രയും പെട്ടെന്ന് നടത്തുക എന്നതാണ് സാമൂഹ്യ വ്യവസ്ഥ. അതിനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് നിയമനിർമ്മാണം. സഭാതർക്കം പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങളോട് ഒരു വിഭാഗം സഹകരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി. സർക്കാരിൻ്റെ നീതിബോധമാണ് ഇതിലൂടെ വരുന്നത് എന്ന് യാക്കോബായ സഭ. ഈ നിലപാടിനെയും നിയമപരമായി നേരിടും എന്ന് ഓർത്തഡോക്സ് സഭയും പറഞ്ഞിരിക്കുന്നു. ആ വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. മാതൃഭൂമിയുടെ ഒന്നാം പുറം തരുന്ന മറ്റൊരു വാർത്ത, ചാനൽ നിരക്കുകൾ ട്രായി വീണ്ടും കുറച്ചു. മാസം 160 രൂപയ്ക്ക് എല്ലാ സൗജന്യ ചാനലും
ലഭിക്കും. 153 രൂപയ്ക്ക് 200 സൗജന്യ ചാനൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഗൗരവതരമായി തന്നെ ചാനൽ വീക്ഷണത്തിൻ്റെ ചിലവ് കുറയ്ക്കാൻ തന്നെയാണ് ട്രോയ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗഗൻയാൻ ബഹിരാകാശത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ നമ്മുടെ ഇന്ത്യ നടത്തുന്ന ശ്രമം ഗഗൻയാൻ 22, അതിൽ 4 ഇന്ത്യക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ബഹിരാകാശത്തേക്ക് യാത്രക്കാരെ അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നുള്ള 4 പേരെ തിരഞ്ഞെടുത്തതായി ISRO ചെയർമാൻ കെ ശിവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം മാധ്യമം 1 പുറത്ത് വാർത്തയായി നമുക്കിന്ന് തന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ ചിത്രം. പൗരത്വ ഭേദഗതിക്കെതിരെ കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും തെരുവുകൾ ഗർജിക്കുകയാണ്. എന്നാൽ ഒരു തെരുവ് മുഴുവൻ ഒരു പ്രതിഷേധ ശബ്ദമായി മാറിയാൽ എങ്ങനെയിരിക്കും? ഈ ചിത്രം കാണുക. ഇത് എറണാകുളം മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നടന്ന പ്രതിഷേധത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വലിയ പ്രതിഷേധ വീഥിയാണ് നാം കാണുന്നത്. ഈ ചിത്രം ഇന്ന് മാധ്യമമാണ് അതിൻ്റെ ഉൾപേജിൽ തന്നിരിക്കുന്നത്. ഈ ചിത്രം ഒരു ആകാശ ചിത്രം കൂടിയാണ്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. വെ നൈസ് ഡേ. ഗുഡ് ബൈ.